വെൽക്കം ഓൾ, താങ്ക്സ് ഫോർ ജോയിനിങ് മൈ ചാനൽ. അപ്പോ ഞാനിന്ന് ചെയ്യുന്നത് ഗ്രീൻ പീസ് കറിയാണ്. തന്നെയാണ് കേരള സ്റ്റൈലിലുള്ള ഗ്രീൻ പീസ് കറി, വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പൊ ആദ്യം ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്തേക്കുക. സോ നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കിട്ട് വരാം. അപ്പൊ നമുക്ക് തന്നെനാടൻ കേരള സ്റ്റൈലിലുള്ള ഗ്രീൻ പീസ് കറി സ്റ്റാർട്ട് ചെയ്യാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് ഗ്രീൻ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്തതാണ്. മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യണം. എന്റെ ഇപ്പൊ ഏതാണ്ട് 6 മണിക്കൂർ, 6 hours ഞാൻ സോക്ക് ചെയ്തതാണിത്. അപ്പൊ ഇനി നമുക്കിത് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. അപ്പൊ ഇനി നമുക്കിത് കുക്കറിലോട്ട് മാറ്റാം. അപ്പൊ ഞാൻ ഗ്രീൻ പീസ് കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ അതിലിട്ട് വെള്ളം, അപ്പൊ ഗ്രീൻ പീസ് ജസ്റ്റ് മുങ്ങി കിടക്കാനുള്ള വെള്ളം വേണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വേണ്ടത് ലേശം മഞ്ഞൾപ്പൊടി. മീഡിയം ഫ്ലെയിമിൽ കിടന്ന് 2 whistle കൊടുക്കാം നമുക്ക്. അതിനുശേഷം എടുത്ത് നോക്കാം. അപ്പൊ നമുക്കിനി മസാല ഉണ്ടാക്കാം. ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്, കുറച്ച് എണ്ണ. അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇനി കടുക് പൊട്ടുമ്പോഴേക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി, ഇതൊരു മീഡിയം സൈസ് ഇഞ്ചി, അതുപോലെ ഒരു 5 അല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇഷ്ടമല്ലാത്തവർക്ക് അളവ് കുറയ്ക്കാം. ചതച്ചെടുത്തതാണ്. കുറച്ച് കറിവേപ്പില, പിന്നെ ഇതിലേക്ക് സവാള ചേർത്തിടും. ഇതൊരു 2 medium size സവാള ഞാൻ അരിഞ്ഞതാണ്. ഞാനിവിടെ കൊത്തി അരിഞ്ഞിരിക്കുകയാണ്. കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്, നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഒരുപാട് ബ്രൗൺ നിറം ആവാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല, ഇത്തിലൊന്ന് വാടിയാൽ മതിയാവും. ഇനി നമുക്ക് മസാലാസ് ആഡ് ചെയ്യാം. അപ്പൊ അതിനുവേണ്ടി തീ നന്നായി കുറച്ച് വെക്കുക, സിമ്മിൽ തന്നെ വെക്കുക. അല്പം മഞ്ഞൾപ്പൊടി, 1 teaspoon കാശ്മീരി ചില്ലി പൗഡർ. ഇനി മല്ലിപ്പൊടി, മല്ലിപ്പൊടി ഒരു 1.5 teaspoon ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/2 teaspoon ഗരം മസാല. അപ്പൊ നമ്മുടെ പൊടിയെല്ലാം നന്നായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്, കാണാൻ മനസ്സിലായി കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പോ 2 ചെറിയ തക്കാളി നനഞ്ഞെടുത്തതാണ്, ചെറുതായിട്ട് നനഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൽ കിടന്ന് തക്കാളി വെന്ത് നന്നായി മാഷ് ചെയ്ത് വരാനുള്ളതാണ്. അപ്പൊ നമ്മുടെ തക്കാളി എല്ലാം നന്നായി വെന്ത് ആ മസാലയുടെ കൂടെ ചേർന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും മതി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഒരു വെള്ളം കുറവാണ്, ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർക്കുകയാണ്. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 teaspoon പെരുംജീരകം പൊടിച്ചത്, അതുപോലെ 2 പച്ചമുളക് നീളത്തിന് കീറിയത്, ഇനി ഇതിൽ കുറച്ച് കറിവേപ്പില. ഇനിയൊരു മീഡിയം ഫ്ലെയിമിലോട്ട് നന്നായി തിളപ്പിച്ചെടുക്കാം നമുക്ക് ഇതിനെ. ഇനി ഒന്ന് അടച്ചു വെച്ചെടുക്കാം. നന്നായി ഒന്ന് തിളച്ച് ആ മസാലയെല്ലാം അതിലോട്ട് പിടിച്ച് ഒന്ന് കുറുകി വരണം. അപ്പോൾ അത് നമ്മുടെ കറി നന്നായി തിളച്ചിട്ടുണ്ട്, ആവശ്യത്തിനൊന്ന് പറ്റി വന്നിട്ടുണ്ട്. ഇനി ഈ ഗ്രീൻ പീസ് എല്ലാം ജസ്റ്റ് ഒന്ന് ഉടച്ച് ചേർക്കണം കേട്ടോ. എല്ലാം വേണ്ട, കുറച്ചെങ്കിലും ഉടച്ച് ചേർക്കുമ്പോഴാണ് ആ ഗ്രേവിക്കൊരു കൊഴുപ്പ് കിട്ടും, അതുപോലെ തന്നെ ആ ഗ്രീൻ പീസിന്റെ ആ യഥാർത്ഥ ആ ടേസ്റ്റും കൂടെ അതിലോട്ട് വരും. അപ്പൊ നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. തന്നെ നാടൻ ഗ്രീൻ പീസ് കറിയാണ്. അപ്പത്തിൻ്റെ കൂടെയോ ദോശയുടെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും. ഇവൻ ചപ്പാത്തി, പൊറോട്ട എല്ലാത്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷൻ ആണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമന്റ്സിനെ അറിയിക്കുക. എല്ലാവരും കമന്റ്സ് താഴെ കമന്റ് ബോക്സിൽ ഇടണം കേട്ടോ. അപ്പൊ മാത്രമേ എനിക്ക് അറിയാൻ പറ്റൂ ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, ഞാൻ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടോ അങ്ങനെയൊക്കെ. അപ്പൊ ഇതുപോലെ ഒരു ടേസ്റ്റ് റെസിപ്പി ആയിട്ട് ഞാൻ നെക്സ്റ്റ് എപ്പിസോഡിൽ വരും. ചിൽഡ്രൻ ടേക്ക് കെയർ ആൻഡ് ഹാപ്പി കുക്കിംഗ്.